സംസ്ഥാനത്തിന് ഇനിയും നികുതി കുറയ്ക്കാനാകില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക്ക്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വിചിത്രമാണ്. ഇന്ധന നികുതി കൂടുന്നത് വികസനത്തിന് തിരിച്ചടിയാവുകയാണ്. അധിക നികുതി വരുമാനമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക്ക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നു, ഈ പെട്രോൾ ഡീസലിലുള്ള നികുതി കുറയ്ക്കാൻ കഴിയില്ല, അത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന്. അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ഭാരത് ബന്ദൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. എന്താവും ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ഒരു അവസ്ഥ? വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞ് പെട്രോൾ വില കുറയ്ക്കാതിരിക്കുന്നത് വളരെ വിചിത്രമാണ്. കാരണം ഇന്ത്യയിലെ വികസനത്തിന് ഏറ്റവും വില്ലങ്ങ് തടിയായിട്ട് ഡീസലിൻ്റെയും പെട്രോളിൻ്റെ അമിത വില വന്ന് ചേർന്നിരിക്കുകയാണ്. എക്സൈസ് ഡ്യൂട്ടിയുടെ 42% സംസ്ഥാനം കിട്ടേണ്ടതാണ്. ഇത് തരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ടാണ് ചുമത്തുന്നത്. അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഷെയർ ചെയ്യേണ്ട, എക്സൈസ് ഡ്യൂട്ടിയെ ഷെയർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന നേട്ടമൊന്നുമില്ല. പിന്നെ പറയുന്നത് വില കൂടിയിരിക്കുമ്പോൾ സംസ്ഥാനത്തിന് നികുതി ആഡ് വാലറമാണ്. ഇപ്പോൾ 30% കേരളത്തിൽ നികുതി, വില കൂടുമ്പോൾ നമ്മുടെ കൂടുതൽ നികുതി കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള നേട്ടം വേണ്ട. നിങ്ങൾ എക്സൈസ് ഡ്യൂട്ടി കുറച്ചോളൂ. ഒരു കാരണവശാലും കേരളമെന്നല്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ദേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുന്നു, ഞങ്ങളുടെ വരുമാനം കുറയും എന്ന് പറഞ്ഞ് വാറ്റ് കൂട്ടില്ല. ഇപ്പോൾ തന്നെ പ്രളയത്തിൻ്റെ ഭാഗമായിട്ടേ 6,000 കോടി രൂപ ഈ വർഷം റിപ്പയർ മെയിൻ്റനൻസ് നഷ്ടപരിഹാരം ദുരിതാശ്വാസം ഈ ഇനത്തിൽ നൽകണം. ഇത് കടമെടുക്കാൻ പറ്റത്തില്ല. കടം ഇപ്പം തന്നെ എടുക്കുന്നതിൻ്റെ നല്ല പങ്ക് നമ്മുടെ റവന്യൂ ചെലവിനാണ്. ഇതിനും കൂടി കടമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ കേരളത്തിൻ്റെ കമ്മി കൂടും. അപ്പോൾ ഉള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റാതെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഉള്ള ഇപ്പം നമുക്കുള്ള നികുതി വരുമാനം വേണ്ടെന്ന് ഇനി വെക്കുക? കേന്ദ്ര സർക്കാരിനൊന്നും പ്രശ്നമില്ലേ? നികുതി വരുമാനം കുറഞ്ഞ, അവർ പറയുന്നത് നികുതി വരുമാനം കുറഞ്ഞാൽ വികസന പ്രവർത്തനം കുറക്കേണ്ടി വരും. വേണ്ട, കേന്ദ്ര സർക്കാർ അവിടെ എടുത്തോട്ടെ, അവർക്ക് എടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ എന്ന്. അവരെടുത്തുകൊണ്ടിരിക്കുകയല്ലേ.